Hi friends, Food Safe Edikidil puthiya video ilekku ellavarkkum swagatham. Innu njan vannirikkunnathu vadugappuli manyakitta acharu aayittanu. Njangalude naattil ithine karunaringa ennum parayarundu. Njan ippo ee naringayude manyathuli nannayittu angu chettittundu. Nannayittu ennaa aa velutha portion athil irunnalum kuzhappilla. Aa manya portion angu chetti maattanam. Adupole thanne naduve murichu kazhiyumbo idupole oru portion kittum. Kuru idu angu maatti kalayanam. Ee kattiyulla portion. ഇതൊക്കെ ഇരുന്നാൽ അച്ചാറിന് കയ്പുണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് മഞ്ഞ കളറിലുള്ള അച്ചാറാണ്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. സാധാരണ ചെറുനാരങ്ങ അച്ചാറിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരല്പം ശർക്കരയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു വലിപ്പത്തിലാണ് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അതിനുശേഷം അച്ചാറ് തയ്യാറാക്കാം. അടുത്തതായിട്ട് ഞാൻ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ അച്ചാർ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട. മുഴുവൻ ഉലുവയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ കൂടിയിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഉലുവ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഒരു കുടം വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് ഇത്രയും വേണം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി. അപ്പോൾ അത്രയും നമുക്ക് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. അതോടെ ഞാൻ ഈ വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില. ഇത്രയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. തീ കുറച്ച് വെച്ചിട്ട് മൊരിച്ചെടുക്കണം. ഇതൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഞാനൊരു ചെയിഞ്ചിട്ട് ചൂടാക്കി എണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്തതിന് ശേഷം ഒരു കല്ലിലിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇടികല്ലിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും 1/4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നാരങ്ങ അനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തിയെടുക്കുക. ഉലുവയും കായോ അധികമായി പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിന് കയ്പ് വരും. ഇപ്പോൾ ഈ പൊടിക്കായം അല്ലാതെ നമ്മുടെ സാധാരണ കായം വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞ കളറുള്ള അച്ചാറല്ല, അതുകൊണ്ടാണ് ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റ് കൂടി ഒന്ന് മാറട്ടെ. അത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉപ്പും പഞ്ചസാരയും കൂടെ തിരുമ്പി വെച്ചിരിക്കുന്ന വടുകപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അധികം ഒന്ന് വേവിക്കണ്ട. ഞാൻ സാധാരണ ഈ നാരങ്ങയിലേക്ക് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നാരങ്ങയുടെ ഉപ്പൊന്ന് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിന് കുറവുണ്ട്, ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറിൻ്റെ ഒരല്പം ഉപ്പ് മുമ്പോട്ട് വേണം. ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല പുളിയുണ്ട് ഈ നാരങ്ങയ്ക്ക്. എങ്കിലും ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഈ തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇതിൽ 2 ദിവസമൊക്കെ വെളിയിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായിട്ട് ഉണങ്ങിയ കുപ്പിയിൽ അച്ചാർ സൂക്ഷിച്ച് വെക്കുക. നനവില്ലാത്ത സ്പൂണ് കൊണ്ട് അച്ചാർ എടുക്കുക. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.